हाय फ्रेंड्स वेलकम टू जामीस किचन എല്ലാവർക്കും സുഖാണല്ലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ നമ്മുടെ ജാമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിലെ ഓൾ കൂടി മറക്കാതെ പ്രസ് ചെയ്തേക്കണം എന്നാൽ ശരി നമുക്ക് വേഗം വീഡിയോ നമ്മുടെ ഈ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ഒരു 2 ടീസ്പൂൺ അളവിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുഴുവൻ ഉഴുന്നാണ് ഇതുപോലെ ഒരു ടീസ്പൂൺ നിറയെ മുഴുവൻ ഉഴുന്ന് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർക്കാം മുഴുവൻ ഉഴുന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും അപ്പോൾ ഇതുപോലെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഞാൻ ഇതുപോലെ ഒരു 6-7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവിലാണ് ഉള്ളി എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതായത് ഇങ്ങനെ കണ്ണാടി പോലെ ഗ്ലാസ് പോലെ ഇങ്ങനെ വരില്ല അതുവരെ ആ ഒരു രീതി വരെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിയിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഈ ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പകരം നമുക്കിതിലേക്ക് സവാളയും ചേർത്ത് കൊടുക്കാം സവാളയാണെന്നുണ്ടെങ്കിൽ ചെറിയ സവാളയിൽ ഒരേ ഒരു സവാള മതിയാവും അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം ഇതിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അതൊരു പ്രത്യേകത തന്നെയാണ് സാധാരണ നമ്മളിങ്ങനെ ചമ്മന്തിയൊക്കെ വെക്കില്ലേ ആ ചമ്മന്തിന്നും കുറച്ചുകൂടി ടേസ്റ്റ് വ്യത്യസ്തമായിട്ടും ഒരു പ്രത്യേക രുചിയിലേക്കാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ ഒരുപാട് റെസിപ്പിയുടെ കൂടെ നമുക്കിത് സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ് അതായത് നമുക്കിത് ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെയാണെങ്കിൽ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ അരി പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പോലെ തന്നെ എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വെച്ച് കഴിക്കാനും താല്പര്യമുള്ളവർക്ക് അങ്ങനെ നമുക്ക് കഴിക്കാം നമുക്കിത് അറിയാമല്ലോ എങ്ങനെയാണെന്ന് നമുക്ക് ഒരു തവണ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകുമ്പോൾ ഇത് എന്തിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാമെന്ന് നമുക്ക് എന്നെ തോന്നുന്ന കാര്യങ്ങളാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഞാനൊരു അല്പം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് ചിരകിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ മതിയാവും അതൊരു കാൽ കപ്പിൽ നിന്ന് ഒരല്പം കൂടി കൂടുതലായിട്ട് വേണം ഞാനിപ്പോൾ ദൈ ഒരു അളവിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി തുടങ്ങാം അപ്പോൾ ഈ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് വേണ്ടോ ഇതുപോലെ നമ്മുടെ ചിരകിയ തേങ്ങയും ചേർത്തിട്ട് ഒരല്പം ലൈറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നിലക്കടലയും കൂടിയാണ് അപ്പോൾ നമ്മുടെ ഈ കപ്പലിൻ്റെ ഒരു കാൽ കപ്പ് അളവിൽ കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തോടക്ക് കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് കൂടുതൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം വറുത്ത കപ്പലിൻ്റെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ വറുത്ത കപ്പലിൻ്റെ ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റിലേ തന്നെ നമ്മളിതിലേക്ക് പച്ചക്കപ്പലിൻ്റെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം എന്നിട്ട് ബാക്കി കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കപ്പലിൻ്റെയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ നിലക്കടല ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ചമ്മന്തി തയ്യാറാക്കുമ്പോഴത്തേക്കും നല്ലൊരു കൊഴുപ്പ് കിട്ടും നമ്മുടെ ഈ ചമ്മന്തിക്ക് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റൊക്കെയാണ് കൊടുക്കുന്നത് ഈ നിലക്കടല വെച്ചിട്ട് നിലക്കടല 1 ടീസ്പൂൺ ചേർത്തിട്ട് നമ്മളൊരു ചമ്മന്തി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിനൊരു വ്യത്യസ്തം ഉണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ വറുത്ത കപ്പലിൻ്റെ ആയതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് സമയത്ത് നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടിയാണ് അത്യാവശ്യം ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് അതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ അതിങ്ങനെ അങ്ങനെ ഉരുണ്ട് കിടക്കാതെ നന്നായിട്ട് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ചേർത്തേക്കണം വളരെ കുറച്ച് കാര്യങ്ങളെ ചേർക്കുന്നുള്ളൂ അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഈയൊരു വലിപ്പത്തിന് ഒരു അല്പം പുളിയും കൂടി അപ്പോൾ പുളി നല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം ഈ പുളിയുടെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് അപ്പോൾ ഈയൊരു വലിപ്പത്തിനാണ് ഞാനിപ്പോൾ പുളി എടുത്തിട്ടുള്ളത് പുളി വെള്ളം ചേർക്കാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ പുളി വെള്ളവും ചേർക്കാവുന്നേ ഉള്ളൂ ഇത്രയും ചേർത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം പുളി നന്നായിട്ട് ഇങ്ങനെ വഴണം എന്നുള്ള ആവശ്യമൊന്നുമില്ല ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഈ ഇഞ്ചിയൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചൂടായി കിട്ടണം കണ്ടോ ഇപ്പോൾ തന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്തപ്പോഴത്തേക്കും അതിന് ഓരോന്നിനും ഓരോ വറവലിൻ്റെ ആ സമയമുണ്ട് അതായത് ഓരോന്നും
ഓരോ ടൈമാണ് ഇപ്പോ നമ്മൾ നമ്മുടെ ഉഴുന്നൊക്കെ ഇപ്പോഴും ആ ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ കളറിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോന്നും ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എദീവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇപ്പോൾ പച്ചമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർക്കാം കേട്ടോ പക്ഷേ പച്ചമുളകൾ നമ്മൾ ഈ തയ്യാറാക്കുമ്പോഴാണ് ഈ കറിവേപ്പില ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഞാനിപ്പോൾ രണ്ടെണ്ണേ ചേർത്തിട്ടുള്ളൂ കുറച്ചുകൂടി വേണമെങ്കിൽ അതായത് ഇച്ചിരി എരിവ് കുറവുള്ള പച്ചമുളകാണ് കേട്ടോ അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് പച്ചമുളകും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കാം ഒന്നിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ വേണം നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇതാ ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ താരമായ കറിവേപ്പിലയും കൂടിയാണ് ഇതാ ഈ ഒരളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഈ കടായിയൊക്കെ നല്ല ചൂടായതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ കറിവേപ്പിലയൊക്കെ പെട്ടെന്നൊന്ന് ചൂടായി ഒന്ന് മുരിഞ്ഞിട്ടിക്കോളും ഒരുപാട് സമയമായിട്ട് ഇങ്ങനെ അത് ചൂടാക്കി കളർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്ത കറിവേപ്പില വേണം ചേർക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കും ഈ ചൂടിൽ കിടന്നിട്ട് അതിൻ്റെ പേരിലാണ് കറിവേപ്പിലയൊക്കെ ഒന്ന് ഫുഡിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി സൈഡിലേക്ക് വെക്കാതെ ഇതുപോലെ ചമ്മന്തിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും കറിവേപ്പില കംപ്ലീറ്റ് നമ്മുടെ വയറ്റിനുള്ളിലേക്ക് വെക്കോളും ഒരല്പസമയം നമ്മൾ ഇതുപോലെ ഒന്ന് വയറ്റി കൊടുത്തപ്പോഴത്തേക്കും തന്നെ നല്ല ചില്ലി ചില്ലാന്നുള്ള സൗണ്ടൊക്കെ കേട്ട് തുടങ്ങി ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും കൂടിയാണ് നമ്മളിതൊരു ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ എന്നാൽ ഈ ഒരളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ഈ കറിവേപ്പിലേക്ക് നമ്മൾ ഒരുപാട് ഇങ്ങനെ കണ്ടിട്ട് അധികം ഉപ്പൊന്നും ചേർക്കാൻ വേണ്ടി നിൽക്കരുത് കാരണം നമ്മുടെ ചമ്മന്തി വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ അതിൻ്റെ പേരിലാണ് ഈ ഒരളവിൽ മാത്രം മതിയാവും ഇതുപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കറിവേപ്പിലേക്ക് അതായത് ഇതുപോലെ നല്ലതുപോലെ ചില്ലി ചില്ലാന്നുള്ള സൗണ്ടൊക്കെ ആയിട്ടുണ്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് തണുത്തതിന് ശേഷം അതായത് ചൂടോട് കൂടി തന്നെ ഇട്ട് മിക്സിയുടെ ജാലിട്ട് അരയ്ക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ രീതിയിലൊന്ന് തണുത്തതിന് ശേഷം പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇത് അരയ്ക്കാൻ വേണ്ടി നിന്നാൽ നന്നായിട്ട് പൊടിഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിൻ്റെ പേരിൽ നല്ല ചൂടാക്കിയ വെള്ളം ചെറിയ ചൂടോട് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ചമ്മന്തിയൊക്കെ ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ കട്ടിക്കാണ് ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത് എൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ച് കഴിക്കാനായിട്ട് ദോശയോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചുട്ട് അതുകൂടി വെച്ച് കഴിക്കാം അപ്പോൾ ഉറപ്പായിട്ട് ഇതുപോലെ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്